അല്ല, ഞങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയോട് ഞങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്, കേരള സർക്കാർ ഒരു നോക്കുകുത്തിയെ പോലെയാണ് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന് നൽകിയിട്ടുണ്ട്, അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ചെയ്യണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിൽ ഇനി സർവകക്ഷി യോഗം ചേർന്നിട്ടും കാര്യമില്ല. കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ നടത്തുവാൻ അവർക്ക് കഴിയില്ല. അവർ അത്രയും ഒരു എന്താ പറയുക, ഒരു പരിഷ്കൃത സമൂഹവും കേരളത്തിൽ നിന്ന്, കേരള ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് മുന്നോട്ട് വരുന്നില്ല. കാരണം ഇങ്ങനെ ഇത്രയും ദുർബലമായൊരു സർക്കാർ, ഒരു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ, ഒരു സൗകര്യവും പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാർ, കാലഹരണപ്പെട്ട സർക്കാരാണ് കേരളത്തിൽ. കാൽ നൂറ്റാണ്ട് പിറകിലാണ് പിണറായി വിജയനും എ കെ ശശീന്ദ്രനും എല്ലാം സ്ഥാനം. ഇവർ ഈ ലോകത്തൊന്നുമല്ല ഇപ്പോൾ ജീവിക്കുന്നത്, 25 കൊല്ലം മുമ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇവർ. ഇവർക്ക് ഒന്നിനെപ്പറ്റി യാതൊരു ധാരണയില്ല. ആനകളെ എങ്ങനെ സംരക്ഷിക്കണം, വന്യജീവികളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കൂട്ടറല്ല ഇവിടെ ഉള്ളത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് എ കെ ശശീന്ദ്രൻ്റെയും പിണറായി വിജയൻ്റെയും എല്ലാം. കാലഹരണപ്പെട്ടിരിക്കുകയാണ്, ഒരു പഴഞ്ചൻ യുഗത്തിലാണ്, കാൽ നൂറ്റാണ്ട് മുമ്പുള്ള കേരളത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഇവർക്ക് പുതിയ കാലത്തെക്കുറിച്ച് ഒന്നും തന്നെ യാതൊരു ധാരണയുമില്ല. ഇങ്ങനെയുള്ള ഒരു നേതൃത്വത്തെ ചുമക്കേണ്ട ഗതികേടിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും പുതിയ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇവരിപ്പോഴും പഴഞ്ചൻ നിലപാടുകളായിട്ട് പോകും. ഇവരെയൊക്കെ വെച്ചിട്ട് എങ്ങനെ സർവകക്ഷി യോഗമല്ല എന്ത് വിളിച്ചിട്ട് എന്താ കാര്യമുള്ളത്? രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ എം പി, ആണ്ടിനും സംക്രാന്തിക്കും മാത്രമാണ് അയാളെ കാണുന്നത്. വന്നാൽ തന്നെ നിൽക്കാൻ സമയമില്ല, രണ്ട് പൊറോട്ടയും കഴിച്ചിട്ട് അയാൾ പോവുകയാണ്. ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ കൊണ്ട് എന്താണ് കാര്യം? വയനാട് ആസ്പിരേഷണൽ ജില്ലയാണ്, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റാണ് വയനാട് എന്ന് പറഞ്ഞാൽ 150 പിന്നോക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന, വികസനം അതിവേഗത്തിൽ നടപ്പാവേണ്ട, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 150 ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റിലൊന്നാണ്. ഈ മനുഷ്യൻ ഇന്നേ വരെ ഒരു മീറ്റിങ്ങിന് പോലും വന്നിട്ടില്ല. ഒരു എം പി എന്നുള്ള നിലയിൽ ഇന്നേ വരെ ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു യോഗത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല. സ്മൃതി ഇറാനി, കേന്ദ്ര മന്ത്രി സ്മൃതി ഇറാനി 2 തവണ അവലോകന യോഗത്തിന് വയനാട് കലക്ടറേറ്റിൽ വന്നു. 2 തവണ ആസ്പിരേഷണൽ ജില്ലയുടെ പുരോഗതി വിലയിരുത്താൻ 2 തവണ സ്മൃതി ഇറാനി വയനാട് ജില്ലയിൽ വന്നു. ഒരൊറ്റ യോഗത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല. എന്തിനാണ് ഇയാളെയൊക്കെ എം പി ആക്കി വച്ചിരിക്കുന്നത്? വയനാട്ടുകാരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്? അയാൾക്ക് അറിയോ? ഈ ഗതികേടിലാണ് കേരളം നിൽക്കുന്നത്. ഇനിയും രാഹുൽ ഗാന്ധിയെപ്പോലെ ആളുകളെ ചുമന്ന് നടക്കാൻ മലയാളികൾ തയ്യാറായാൽ അത് വലിയ ശാപമായിരിക്കും കേരളത്തിൽ. കേരളത്തിലെ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത്. കർണാടക സർക്കാർ എന്ത് ചെയ്യും എന്ന് അന്വേഷിക്കാൻ അവിടെ ആൾക്കാർ വേറെ ഉണ്ട്. കേരള സർക്കാരിന് എന്താണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വം? കേരള സർക്കാരിൻ്റെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഇതാണ് ഞങ്ങളെ ചോദ്യം. ഞാൻ കർണാടകയെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം എനിക്കില്ല. ഞാൻ കേരള ബി ജെ പിയുടെ ഒരു പ്രവർത്തകനാണ്. കേരള ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ആസ്പിരേഷൻ ജില്ലയായിട്ടുള്ള വയനാട് ജില്ലയുടെ വികസനത്തിന് പരിശ്രമിക്കണമായിരുന്നു. കഴിഞ്ഞ 5 കൊല്ലം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്നിട്ട് വയനാടിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. വയനാട്ടിൽ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല. 5 കോടി രൂപയുടെ എം ബി ഫണ്ട് വിതരണം ചെയ്യുന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ കഴിവനുസരിച്ച് അദ്ദേഹത്തിന് ലോകത്തെവിടെ നിന്നും ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ധനം സമാഹരിക്കാമായിരുന്നു, പ്രോജക്റ്റുകൾ കൊണ്ടുവരാമായിരുന്നു. ഒരു പദ്ധതിയും അയാൾ നടപ്പാക്കിയിട്ടില്ല.
ഈ കേരളത്തിലെ 20 കഴിവുകെട്ട എം പിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. അയാൾക്ക് ഒരക്ഷരം ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമില്ല. ഒരു പരാജയപ്പെട്ട എം പിയാണ് രാഹുൽ ഗാന്ധി. രാമനാട്ടുകരയിലും അടിവാരത്തും വന്ന് രണ്ട് പൊറോട്ടയും കഴിച്ച് ജീപ്പിൻ്റെ പുറത്ത് കയറി പോകാനല്ല ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ പാർലമെൻറ് മെമ്പർ എന്നുള്ള നിലയിൽ ദയനീയമായ പരാജയമാണ്. എല്ലാ അവസരങ്ങളുമായിട്ടും അദ്ദേഹം ഒന്നും ശ്രമിച്ചില്ല. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് CPM സർക്കാരിന് പറ്റിയ ഒരു എം പിയാണ് രാഹുൽ ഗാന്ധി. ഗുഡ്. കേന്ദ്ര സഹായം ഇല്ലെന്ന് ആര് പറഞ്ഞു? ഭൂപേന്ദ്ര യാദവ് വരും, അപ്പോൾ നിങ്ങൾ ചോദിക്കും കേന്ദ്രം എന്തൊക്കെ ചെയ്തു എന്ന്. കേന്ദ്രത്തിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ കാര്യത്തിലെല്ലാം നടക്കുന്നത്. കേന്ദ്രം കൊടുത്ത സഹായം ചെലവഴിക്കുന്നത് പോലും ഈ സംസ്ഥാനത്ത് നേരെ വഴിക്കല്ല. എല്ലാം ഞങ്ങൾ വനം മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് വരണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അതിനുള്ള അവസരം ലഭിക്കും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള.